ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ ഉമ്മച്ചിയുടെ ഒരു റെസിപ്പി വീഡിയോയാണ്. ബാക്കി വന്നിട്ടുള്ള അപ്പത്തിൻ്റെ ബാറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. ഈ ബാറ്റർ നമുക്കിങ്ങനെ ഒരു ഈവനിങ് സ്നാക്കിലേക്ക്, നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിലേക്ക് മാറ്റാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ മെയിനായിട്ട് എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വെള്ളയപ്പമൊക്കെ ചുടുന്ന പൊടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ അപ്പപ്പൊടിയുടെ കണക്കനുസരിച്ചിട്ടിരിക്കും. ഇനി അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് മെൽറ്റാവാനായിട്ട് വയ്ക്കാം. ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരണം. അതങ്ങനെ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോഴത്തേനും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ആ സമയത്ത് നമുക്ക് നമ്മുടെ അപ്പപ്പൊടിയിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കുക. കുറച്ച് ലൂസായി പോയി എന്ന് വിചാരിച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല പൊങ്ങി തന്നെ വന്നോളും ബാറ്റർ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്പത്തിൻ്റെ ബാറ്റർ ബാക്കിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു കേക്ക് ഉണ്ടാക്കുന്ന മോൾഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് നമുക്കതൊന്ന് ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. സൈഡ്സിലാണെങ്കിലും ബേസ് പോഷനിലാണെങ്കിലും നന്നായിട്ട് ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്റർ ആ മോൾഡിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി ഞാൻ ഈ ബാറ്റർ ഒരു ഇടിയപ്പ ചെമ്പിലേക്കാണ് മാറ്റിവെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം ആ ആവി വെള്ളമൊന്നും അതിലേക്ക് അങ്ങനെ വീഴില്ല. നമ്മൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് തന്നെ കൊടുക്കുക. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇടിയപ്പ ചെമ്പിലേക്ക് അതെടുത്ത് മാറ്റാം. അത് ഇനി ഒരു 20 മിനിറ്റോളം, 20 to 25 മിനിറ്റോളം അതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മളതൊന്ന് പൊക്കി നോക്കിയിട്ട് ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അതൊന്ന് വെന്തോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു റെസിപ്പി തന്നെയായിരുന്നു ഇത്. കറക്റ്റ് നമുക്ക് ആ അപ്പത്തിൻ്റെ ഒന്നും ടേസ്റ്റേ അല്ല, കറക്റ്റ് ആ വട്ടയപ്പത്തിൻ്റെ തന്നെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു അതിന്. നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്ന ഒരു വട്ടയപ്പമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിലെടുത്തിട്ടില്ല, വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു അപ്പം നല്ലൊരു സോഫ്റ്റ് ആയിരുന്നു, നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറിലായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. നമുക്ക് വേഗം തന്നെ കഴിക്കാൻ പാകത്തിനായിട്ടായിരുന്നു. അപ്പം എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബും ചെയ്യാം.